അപ്പോൾ എന്തായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടായിരുന്നത്? ഇങ്ങനൊരു രൂപമുണ്ട്, അതിൻ്റെ പരപ്പളവ് കാണാനാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, ഇവിടെ 2 സെൻറ്റിമീറ്റർ, ഇവിടെ 2 സെൻറ്റിമീറ്റർ, ഇവിടെ 6 സെൻറ്റിമീറ്റർ, ഇവിടെ 6 സെൻറ്റിമീറ്റർ, ഇവിടെ 3 സെൻറ്റിമീറ്റർ, ഇവിടെയും 3 സെൻറ്റിമീറ്റർ. ഇതേപോലെ തന്നെ ഇതിൻ്റെ അത് കൊടുത്തപ്പോൾ തന്നെ താഴെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ മുറിക്കുക, ഇവിടെ കട്ട് ചെയ്യുക. ഇവിടെ കട്ട് ചെയ്ത് അപ്പോൾ ഇതൊരു ഇങ്ങനെ ഒരു ചതുരം കിട്ടി, ഇതിങ്ങനെ ഒരു ചതുരം കിട്ടി, ഇതിങ്ങനെ ഒരു ചതുരം കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ തുടങ്ങേണ്ടത്. അതായത് ഇതിൻ്റെ വീതി നീളം എത്രയാണ്? 2 4 ആണ്. അപ്പോൾ പരപ്പളവ് സമം അത് ആദ്യം എഴുതി വെക്കണം. പരപ്പളവ് സമം 2 × 4, അതായത് നീളം ഇൻറ്റു വീതി. അതല്ല തന്നിട്ടുള്ളത്. അപ്പോൾ 2 × 4 എത്രയാണ്? 8. അതവിടെ എഴുതി വെച്ചു. ഇവിടെയും 2 × 4 ആണ് രണ്ടാമത്തെ ചതുരത്തിൻ്റെ പരപ്പളവ്. പരപ്പളവ് സമം 2 × 4 = 8. ആ 2 8 നമുക്ക് കിട്ടി. ഇനി ഇതാണ് കാണേണ്ടത്. ഇത് ഇതെത്രയാണ്? ഇവിടെ 6 ആണ്, ഇവിടെ 6 ആണ്. പക്ഷെ ഈ ഒരു സ്ഥാനം അതിൽ എഴുതിയിട്ടില്ല. ഇവിടെ എത്രയാണ്? 4 ആണ്. അപ്പോൾ 6ഉം 4ഉം 10, 10 ഉം 6 ഉം 16. അപ്പോൾ ഇതിൻ്റെ മൊത്തം നീളം എത്രയാണ്? 16 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 3 × 16 ആണ് വരിക. എത്രയാണ്? 3 × 16 = 3 6 18 8, ശിഷ്ടം 1 1 3 1 1 4, 48. 48. അപ്പോൾ എത്രയായി? നമുക്ക് ഒരു 8 കിട്ടി, 2 8 കിട്ടിയിട്ടുണ്ട്, ഒരു 48 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ പരപ്പളവ് സമം എത്രയാണ്? 48 8 8 8. ഈ 3 പടം കൂട്ടുക. 8 8 16, 16 8 24 4, ശിഷ്ടം 2 2 4 6. അപ്പോൾ 64 ആണ് ഉത്തരമായിട്ട് വരിക. ഇനി അടുത്തതായിട്ട് പറയണത്, ഇങ്ങനെ ഒരു കണക്ക് തന്നിരുന്നു അല്ലേ. അപ്പോൾ ഇതിൽ ഇവിടെ 3 സെൻറ്റിമീറ്റർ, ഇവിടെ 10 സെൻറ്റിമീറ്റർ, ഇവിടെ 6 സെൻറ്റിമീറ്റർ, ഇവിടെ 2 സെൻറ്റിമീറ്റർ. ഇങ്ങനെയല്ലേ തന്നിരുന്നത്? അപ്പം അതിൽ നമ്മളിപ്പോൾ ചെയ്യണത് ഇവിടെ കട്ട് ചെയ്യുക. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ എന്തായി? ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ആദ്യത്തെ പരപ്പളവിൻ്റെ, ആദ്യത്തെ ചതുരത്തിൻ്റെ പരപ്പളവ്, ഈ ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? 10 × 3 = 30. ഇനിയോ, ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് 3 സെൻറ്റിമീറ്റർ, അപ്പോൾ ഇവിടെയും 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ ഇത് മൊത്തം 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 സെൻറ്റിമീറ്റർ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്രയാണ്? ഇവിടെയും 3 സെൻറ്റിമീറ്റർ. 3 × 2 = 6. അപ്പോൾ പരപ്പളവ് സമം 36 സെൻറ്റിമീറ്റർ ആണ് ആൻസർ. ഇനി അടുത്തത് കുറച്ച് ചതുരങ്ങൾ തന്നിട്ട് അതിൻ്റെ പരപ്പളവ് കാണാൻ വേണ്ടി, ചുറ്റളവും കാണാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ 9 സെൻറ്റിമീറ്ററും 1 സെൻറ്റിമീറ്ററും ആണ് ഇവിടെ നീളം വീതി തന്നിരിക്കുന്നത്. നീളം 9 സെൻറ്റിമീറ്റർ, വീതി 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റളവ് സമം 9 + 9 + 1 + 1 = 1 1 2 9 9 18. 18 2 എത്രയാണ്? 20. ഇനി പരപ്പളവ് സമം ഇങ്ങനെ കാണുക, 9 × 1 = എത്രയാണ്? 9 തന്നെ. ഇങ്ങനെയാണ് കാണുക. ഇതേപോലെ ബാക്കിയുള്ള കണക്കുകളും ചെയ്യണം കേട്ടോ.